ഇസ്രയേൽ ഗാസ സംഘർഷവുമായി ബന്ധപ്പെട്ട ഓരോ ദിവസവും പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളാണ്. തീവ്ര യാഥാസ്ഥിതിക ജൂത വിഭാഗമായ ഹരീദി യഷയ്യ വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിനെതിരെ ഇസ്രായേലിൽ പ്രതിഷേധം കനക്കുകയാണ്. ജെറുസലേമിൽ സംഘടിപ്പിച്ച 10,000 ഹരീദി വിശ്വാസികൾ മന്ത്രിയുടെ കാർ ആക്രമിച്ചു. കല്ലേറും തീവെപ്പും പോലീസുമായി ഏറ്റുമുട്ടലും അരങ്ങേറി. തെരുവിൽ തീയിട്ട പ്രതിഷേധക്കാർ ഭവനമന്ത്രി ഇൽസാക് ഗോൾഡ്നോഫിന്റെ കാറാണ് തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. 60,000 മതവിദ്യാർത്ഥികളെ സൈനിക സേവനത്തിന് നിർബന്ധിക്കുന്നതാണ് തീവ്ര ജൂത വിഭാഗമായ ഹരീദികളുടെ എതിർപ്പിന് കാരണം. എതിർപ്പ് ശക്തമായതോടെ നേരത്തെ ഇത് മരവിപ്പിച്ചിരുന്നു. എന്നാൽ ഗാസയിൽ അധിനിവേശ സേന നരനായാട്ട് നടത്തുന്നതിനിടെ നിർബന്ധിത സൈനിക വൃത്തി നടപ്പാക്കാൻ സർക്കാർ വീണ്ടും ശ്രമം തുടങ്ങിയതാണ് നിലവിലെ പ്രതിഷേധത്തിന് കാരണം. അൾട്രാ ഓർത്തഡോക്സ് ഹരീദി യഷയ്യ വിദ്യാർത്ഥികൾക്ക് നിലവിൽ 26 വയസ്സുവരെ നിർബന്ധിത സൈനിക വൃത്തിയിൽ നിന്ന് ഇളവുണ്ട്. എന്നാൽ ഇത് 21 കുറയ്ക്കുന്ന ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാനുള്ള നീക്കത്തെ പിന്തുണച്ചതാണ് മന്ത്രിക്കെതിരെയുള്ള ആക്രമണത്തിന് വഴിതെളിച്ചത്. ഞങ്ങൾ ശത്രു സൈന്യത്തിൽ ചേരില്ല, ഞങ്ങൾ മരിച്ചാലും സൈന്യത്തിൽ ചേരില്ല എന്നിങ്ങനെയുള്ള ബോർഡുകളുമായാണ് പ്രതിഷേധക്കാർ അണിനിരുന്നത്. അൾട്രാ ഓർത്തഡോക്സ് യുണൈറ്റഡ് തോറ ജൂതായിസം പാർട്ടി തലവനായ ഗോൾഡ്നോഫ് ജെറുസലേമിലെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് പ്രതിഷേധക്കാർ കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. പ്രകടനക്കാർ മന്ത്രിയുടെ കാറിന് നേരെയും കല്ലെറിയുകയും വാഹനം തല്ലി തകർക്കുകയും അസഭ്യം പറയുകയും ചെയ്തതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. മുൻ യു ടി ജെ നേതാവും മന്ത്രിയുമായ യാക്കോവ് ലിറ്റ്സ്മാനെയും പ്രതിഷേധക്കാർ ആക്രമിച്ചു. അദ്ദേഹത്തിന് കാറിന്റെ ചില്ല് തകർത്തു. പ്രതിഷേധക്കാരുടെ കല്ലേറ് നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ജലപീരങ്കിയടക്കം പ്രയോഗിച്ചതോടെ പ്രതിഷേധം അക്രമാസക്തമായി. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് 2 കല്ലെറിഞ്ഞതിന് 3 അറസ്റ്റ് ചെയ്തു. ഇസ്രായേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധം കനക്കുകയാണ്. വെസ്റ്റ് ജെറുസലേമിലും ജിസേറിയയിലെ നെതന്യാഹുവിന്റെ വസതിക്ക് മുന്നിലാണ് പ്രതിഷേധം തുടരുന്നത്. എല്ലാ ദിവസവും പ്രതിഷേധിക്കുമെന്നും ഇസ്രായേലിൽ സർക്കാർ മാറുന്നതുവരെ ഒരടി പിന്നോട്ടില്ലെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു. ഇസ്രായേലിലെ പ്രധാന റോഡുകൾ പ്രതിഷേധക്കാർ ഉപരോധിച്ചിരുന്നു. ഇസ്രായേൽ സർക്കാരിൽ മാറ്റമുണ്ടാകണം, ഹമാസിന്റെ തടവിലുള്ള ബന്ദികളെ തിരിച്ചെത്തിക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ബന്ദികളെ തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടി ഹമാസുമായി കരാറിൽ ഒപ്പിടാൻ നെതന്യാഹുവിന് ഒരു താല്പര്യവുമില്ലെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ശനിയാഴ്ച ടെലവീവ്, ജെറുസലേം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. പ്രതിഷേധത്തിലൂടെ മാത്രമേ നെതന്യാഹുവിനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയൂവെന്നാണ് പ്രതിഷേധം നടത്തുന്നവരുടെ പക്ഷം. അതേസമയം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ പ്രതിരോധ മന്ത്രിയും തീവ്ര ദേശീയ പാർട്ടിയും ഇസ്രായേൽ ബൈത്രൂ നേതാവുമായ അവിഗഡ് ലിബർമാനും രംഗത്തെത്തി. വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലും വിജയിക്കാൻ ഇസ്രായേലിനാവുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും ഉത്തരവാദിത്തമുണ്ടെന്ന് ലിബർമാൻ പറഞ്ഞു. പ്രമുഖ പത്രത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന് വിമർശനം. ഇസ്രായേലിലെ ചർച്ചുകൾക്കും അവയുടെ സ്വത്തുകൾക്കും മേൽ നികുതി ചുമത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെ വൻ പ്രതിഷേധമുയർന്നു. സർക്കാർ നടപടിയെ ശക്തമായി എതിർക്കുമെന്ന് സഭാ കാര്യങ്ങൾക്കായുള്ള ഉന്നതാധികാര സമിതി വ്യക്തമാക്കി. നികുതി ഈടാക്കുന്നതിനെതിരെ സഭാ പുരോഹിതന്മാരും നേതാക്കളും സ്വീകരിച്ച തീരുമാനങ്ങൾക്ക് സമിതി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതായി പ്രസ്താവനയിൽ അറിയിച്ചു. ചർച്ചുകൾക്കും അവയുടെ സ്വത്തുക്കൾക്കും സ്ഥാപനങ്ങൾക്കും നികുതി ചുമത്തി ക്രിസ്ത്യാനികളെ സമ്മർദ്ദത്തിലാക്കാനും അവരെ ബലപ്രയോഗത്തിലൂടെ മാറ്റാനുമുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നും ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.